गुड मॉर्निंग, गुड मॉर्निंग ऑल। गुड मॉर्निंग मैम। ओके, हाउ आर यू? फाइन मैम। ओके के വായിച്ചു നോക്കിയായിരുന്നോ? യെസ് മാം. യെസ്, ഈസി അല്ലേ? ഈസി ചാപ്റ്റർ അല്ലേ? യെസ് മാം. യെസ്, കുറച്ച് പേര് ജോയിൻ ചെയ്യാനുണ്ട്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. अर्जुन, ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ടായിരുന്നു, പഠിച്ചായിരുന്നോ ഉത്തരം മക്കളെ? എന്തോ മാം, അതിൽ ക്വസ്റ്റ്യന് വി ഷുഡ് റൈറ്റ് ഫ്രം പൈൻ മരക്കാടുകളിലൂടെ. അതന്നെ അതന്നെ അതന്നെ, അങ്ങനെയൊക്കെയാണല്ലോ ശരിക്കും നമ്മള് മനസ്സിലാക്കുന്നത്. പൈൻമരം, ഓറഞ്ച് തോട്ടം, അളകനന്ദ എന്ന നദി, മറ്റേ ഹിമാലയം, അതിന്റെ നിരകള് കണ്ടു എന്നൊക്കെ പറയണേല് അതിനൊരു എന്താ പറയാ, പറയാതെ നമ്മളോട് പറയുന്ന പോലെയല്ലേ. സംശയം ഉണ്ടായിരുന്നോ? എന്നോട് വിളിച്ചു ചോദിക്കായിരുന്നില്ലേ? ഓക്കെ, വെരി ഗുഡ്. ആരാ ചോദിച്ചാള്? അമ്ന. അമ്ന, ഓക്കെ ഓക്കെ. ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ, നമ്മുടെ സമയമായുണ്ട്. അപ്പൊ വെരി ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ഓൾ പ്രസന്റ് ഹിയർ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. കുറെ പേര് ജോയിൻ ചെയ്യുന്നുള്ളൂ, സാരമില്ല, നമുക്ക് നമ്മുടെ സമയം ഒട്ടും വൈകിക്കണ്ട, സ്റ്റാർട്ട് ചെയ്ത് പോവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം എവിടെയാണ് നിർത്തിയത്? എനിബഡി റിമെമ്പർ? ഓർമ്മയുണ്ടോ? ഡിപ്പാർട്ട്മെന്റ്. അത് തന്നെ, അതെ. സെബാസ്റ്റ്യൻ, സെബാസ്റ്റ്യൻ ആംസ്ട്രോങ്. You are in which class, Mone? Sebastian. Mone, Sebastian, കേക്കുന്നുണ്ടോ? ഒരു കാര്യം കൂടെ, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും നിങ്ങളുടെ വോളിയം മ്യൂട്ട് ചെയ്ത് വെക്കാം. മാം. യെസ്. സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ക്ലാസ്. ആദിത്യൻ എന്താ പറയണേ, ഉറക്കെ പറയൂ. സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ക്ലാസ്. ഇത് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ക്ലാസ് ആണ്, സെവൻത്ത് എയുടെ. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് പോവാം. എന്തൊക്കെയാ പറഞ്ഞു നിർത്തിയത്? അദ്ദേഹം ആ ഗ്രാമത്തിലേക്ക് എത്തി, ഗ്രാമത്തില് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു. പിന്നെന്തൊക്കെ പറഞ്ഞു? ഒരു വീട് കണ്ടു, നാലഞ്ച് കുടിലുകളാണ് കണ്ടേന്ന് പറഞ്ഞു. ആ കുടിലുകളിൽ കണ്ടപ്പോ ആദ്യത്തെ കുടിലിലേക്ക് അദ്ദേഹം ചെല്ലുകയാണ്. അപ്പോ ആരാണ് മുമ്പിലേക്ക് വാതിൽക്കലേക്ക് എത്തിയത്? എത്ര വയസ്സുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞു? പത്ത് വയസ്സ് പ്രായം ചെന്ന ഒരു പെൺകുട്ടി വാതിൽക്കലേക്ക് ചെന്നു.
പക്ഷേ യാത്രികനെ കണ്ടപ്പോ കുട്ടിക്ക് എന്തായി? പരിഭ്രമമായി അല്ലേ. എന്നിട്ട് വേഗം അകത്തേക്ക് ഓടിപ്പോയി. അതിനുശേഷം ആ കുട്ടിയുടെ അച്ഛൻ, ഏകദേശം മധ്യവയസ്സുള്ള ഒരു വ്യക്തി, പുറത്തേക്ക് വന്നു. അതിനുശേഷം അദ്ദേഹം എന്തൊക്കെയാണ് ചോദിച്ചത്? താങ്കൾ ആരാണ്, എവിടെ നിന്നാണ് വരുന്നത് അല്ലെ, അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. ഓർക്കുന്നോ അല്ലെ? അദ്ദേഹം എവിടേക്കുള്ള വഴിയാണ് ചോദിച്ചത്, ഓർമ്മയുണ്ടോ? നോക്കട്ടെ, പിപ്പിൽകോട്ടയിലേക്ക് എത്ര ദൂരമുണ്ട്, അല്ലെങ്കിൽ അത് എവിടെയാണ് എന്നുള്ള ഒരു അർത്ഥത്തിലുള്ള ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോഴോ അദ്ദേഹം അത് പറയാണ്, താങ്കൾ എങ്ങോട്ടാണ് എന്നും കൂടെ ചോദിച്ചു. അദ്ദേഹം യഥാർത്ഥത്തിൽ എവിടേക്കാണ് പോകുന്നത്? ബദരിയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ബദരിനാഥ് എന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്രികൻ പോകുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് എന്തോ, യെസ്, ആരോ എന്തോ ചോദിച്ചല്ലോ, മുഹമ്മദ് ഫാസ്, ദിസ് ഇസ് 7A മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ്. മുഹമ്മദ് ഫാസ്, ദിസ് ഇസ് 7A മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ്. ഓക്കെ, യു കെൻ ലീവ്. ഓക്കെ, അതിനുശേഷം എന്താണ്, പിപ്പിൽകോട്ടയിലേക്കുള്ള വഴി ചോദിച്ചപ്പോ അവിടെ ഒരു പാലമുണ്ട്, അത് കയറി ഇറങ്ങുക, എന്നിട്ടോ ഒരു കയറ്റം, അത് കയറിയാൽ നിങ്ങൾ പിപ്പിൽകോട്ടയിലേക്കുള്ള മോട്ടോർ റോഡിൽ, മോട്ടോർ വാഹനങ്ങൾ ഓടുന്ന റോട്ടിലേക്ക് എത്തും. അതിനുശേഷമാണ് അദ്ദേഹം ചോദിച്ചത് നിങ്ങൾ എവിടേക്കാണ്. അപ്പൊ നമ്മുടെ യാത്രികൻ പറയാണ് ഞാൻ എവിടേക്കാണ്, ബദരിയിലേക്കാണ്. ഇത് ഷോർട്ട് ഫോം ആണ്, ബദരിനാഥിനെ ഷോർട്ടാക്കി പറയുന്നതാണ് ബദരിയിലേക്കാണെന്ന്. ബദരിനാഥ് എന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ ബദരിനാഥിലേക്കാണ്, എവിടെ നിന്നാണ് വരുന്നത് എന്ന് അയാൾ പിന്നെ ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത് ഞാൻ ദില്ലിയിൽ നിന്നാണ്. ദില്ലി എന്ന് പറഞ്ഞ നമ്മുടെ ഡൽഹി, ആ ഡൽഹിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പൊ അത് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരുപാട് ആകാംക്ഷയായി. എന്താണ്, കൂടുതൽ കൂടുതൽ കാര്യങ്ങള് ചോദിച്ചറിയണം എന്നുള്ള ഒരു ആകാംക്ഷ നമ്മുടെ ആ വീട്ടുകാരന്, മധ്യവയസ്സുള്ള ആ വീട്ടുകാരന് ഉണ്ടായി. അങ്ങനെ അദ്ദേഹം വീണ്ടും ചോദ്യങ്ങൾ എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചോദ്യങ്ങളാണ് എന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ദില്ലി എന്ന് കേട്ടപ്പോൾ അയാളുടെ ഔത്സുക്യം, ഉത്സാഹം, അറിയാനുള്ള ആ ഒരു ആഗ്രഹം വർദ്ധിച്ചു വന്നു. ദില്ലിയിലോ, ദില്ലിയിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? നമുക്കൊരു നാടിനെ കുറിച്ച് കൂടുതൽ കേട്ട് പരിചയമുണ്ടെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ നമ്മൾ നല്ല ആകാംക്ഷയുള്ളവരാകും. അപ്രകാരം ആ വീട്ടുകാരനും അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ദില്ലിയിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് എന്ന് ജോലി ചെയ്യുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ദില്ലിയിൽ എവിടെയാണ്, അടുത്ത ചോദ്യം. ഫസ്റ്റ് ചോദിച്ചു ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിച്ചു. അതിനുശേഷം ദില്ലിയില് എവിടെയാണ്, ഇപ്പൊ നമ്മള് തൃശ്ശൂരാണ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ എവിടെയാണ് എന്നൊക്കെ ചോദിക്കില്ലേ, മാളയിൽ എവിടെയാണെന്ന് പറഞ്ഞാൽ മാളയിൽ എവിടെയാണ് എന്നൊക്കെ ചോദിക്കില്ലേ. അപ്രകാരം ദില്ലിയിൽ തന്നെ കുറെ സ്ഥലങ്ങൾ ഉണ്ടാവാം. അവിടെ എവിടെയാണ് അങ്ങ് താമസിക്കുന്നത് എന്നൊക്കെ അയാൾ തിരക്കി. ആരാണ് ഈ അയാൾ എന്നുള്ളത്? മധ്യവയസ്കനായ, ഏകദേശം മിഡിൽ ഏജ് ഉള്ള ആ വീട്ടുകാരൻ ചോദിച്ചു, എവിടെയാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങള് ആ വീട്ടുകാരൻ. ബെനഡിക്ട്, വീഡിയോ ഓൺ ചെയ്തോ? ഓക്കെയാണ്, പക്ഷേ സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെക്കാ. അവിടെ ഊതിക്കളിക്കുന്നുണ്ടാ? ഓക്കെ, വീഡിയോ ഓൺ ചെയ്ത് വെക്കാം. ഗോകുൽ ആൻഡ് അഭിനവ് പി എ, പ്ലീസ് ഓൺ യുവർ വീഡിയോസ്. കേട്ടോ, ഇന്ന് കുറച്ച് പേരുണ്ട് വീഡിയോ ഓൺ ചെയ്യാണ്ട്. അഭിനവ്, അഭിനവ് പി എ ഉണ്ടോ?
ഇരുപത് പാർട്ടിസിപ്പൻസ് ഉണ്ട്. പക്ഷെ വീഡിയോ ഓഫ് ആക്കി വെച്ചേക്കണ കാരണം നിങ്ങളെ വേഗം കണ്ടുണ്ടെങ്കിൽ മനസ്സിലാവാൻ വീഡിയോ നല്ലതാണ്. വീഡിയോ ഓൺ ചെയ്ത് വെക്കാം കേട്ടോ. സൗണ്ട് നെൽവിൻ മ്യൂട്ട് ചെയ്ത് വെക്ക, വോളിയം. നെൽവിൻ ഇതിന് എന്തെന്ന് നിങ്ങളോട് പറയണ്ട കേട്ടോ, കേറുമ്പോ തന്നെ ചെയ്തേക്കാം. ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാനായിട്ട് അൺമ്യൂട്ട് ചെയ്യാം, പറയുക ഉത്തരം, ദെൻ വീണ്ടും മ്യൂട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ചെയ്യില്ലേ? ശരി, നമുക്ക് പാഠത്തിലേക്ക് തന്നെ പോവാണ്. പിന്നെ എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദില്ലിയിൽ എവിടെയാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അങ്ങ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം വീണ്ടും അതിനുള്ള ഉത്തരം അദ്ദേഹം പറയാണ്. ആര്, നമ്മുടെ യാത്രികൻ പറയാണ് എവിടെ നിന്നാണ് വരുന്നത്, ദില്ലിയിൽ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉള്ള ഉത്തരം നമ്മുടെ യാത്രികൻ പറയാൻ പോവുകയാണ്. എന്താണെന്ന് നോക്കാം. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ്, ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ക്ലിയർ? ക്ലിയർ? എല്ലാവരും നിവർന്നിരുന്നേ? യെസ്, ഗുഡ്. അപ്പൊ അദ്ദേഹം എവിടെയാണ് ജോലി ചെയ്യുന്നത്? അഭിനന്ദ് കൃഷ്ണ, അജീഷ്, അഭിനന്ദ് പ്രൈവറ്റ് കമ്പനി, ആ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. പിന്നെയോ, താമസം, എവിടെ നിന്നാണ് എവിടെയാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെയാണ് ചോദിച്ചത്. അതിനുള്ള മറുപടിയാണ് ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് താമസിക്കുന്നത്, കരോൾ ബാഗിലാണെന്നും. കരോൾ ബാഗ് എന്നുള്ളത് സ്ഥലമാണ് കേട്ടോ, ഡൽഹിയിലെ ഒരു സ്ഥലം. ഓക്കെ, കേട്ടോ? യെസ് മാം. ഓക്കെ, അപ്പൊ ഡൽഹിയിലെ ഒരു സ്ഥലമാണ് കരോൾ ബാഗ്. ഞാൻ ജോലി ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണെന്നും താമസിക്കുന്നത് കരോൾ ബാഗിലാണെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്, ആ മധ്യവയസ്കനായ ആ വീട്ടുകാരന്റെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് നമ്മുടെ യാത്രികൻ ഇതൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ടോ, ബാബു നിങ്ങൾ ഒരു നിമിഷം നിൽക്കണം. ബാബു എന്നുള്ള ആ വന്ന വ്യക്തിയെ, അതായത് നമ്മുടെ രാജൻ കാക്കനാടനെ ആ വീട്ടുകാരൻ സംബോധന ചെയ്ത് വിളിക്കേണ്ടതാണ്. പേരൊന്നും അറിയില്ലല്ലോ, അപ്പൊ ബാബു എന്ന് സംബോധന ചെയ്ത് വിളിക്കുകയാണ്. നിങ്ങൾ ഒരു നിമിഷം നിൽക്കണം. ഡൽഹിയില് എന്ന് കേട്ടതും ഇന്ന സ്ഥലത്താണെന്ന് കേട്ടതും ഒരു മിനിറ്റ്, ഞാൻ എപ്പോ വരാന്ന് പറയില്ലേ, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ എപ്പോ വരാ എന്ന് പറഞ്ഞ് നമ്മൾ എന്തേ നമ്മുടെ കൂട്ടുകാർ വന്നാലും നമ്മൾ പറയില്ലേ, അല്ലേ? ഇപ്പൊ കളിക്കാൻ പോകണ്ടെങ്കിൽ ഒരു മിനിറ്റ് നിക്കോ, ഞാനിപ്പോ വരാം, ഞാൻ എന്റെ ഈ ബുക്ക് ഒന്ന് എടുത്തു വെച്ചിട്ട് ഞാൻ ദേ വരുന്നു എന്ന് പറയില്ലേ. അപ്രകാരം നമ്മുടെ വീട്ടുകാരനും പറയാണ്, ബാബു നിങ്ങൾ ഒരു നിമിഷം നിൽക്കണം. എന്തിനാണ്? ഞാനിതാ വരുന്നു, ഒരു മിനിറ്റേ, ഞാനിപ്പോ വരാം. ഇത്രയും പറഞ്ഞ് അയാൾ ധൃതിയിൽ, വേഗത്തില്, തിടുക്കത്തില് ഉള്ളിലേക്ക് കയറിപ്പോയി. വീടിന്റെ അകത്തേക്ക് അദ്ദേഹം കയറിപ്പോയി. എന്തിനായിരിക്കാം എന്ന് നോക്കാം നമുക്ക്. അയാൾ തിരികെ വന്നത്, വീടിന്റെ അകത്തേക്ക് കയറിപ്പോയി, വീട്ടുകാരൻ തിരിച്ചു വന്നു. പക്ഷേ എന്തോ അദ്ദേഹത്തിന്റെ കയ്യില് ഉണ്ടട്ടാ, അകത്തു നിന്ന് ഒരു ബെഞ്ച് എടുത്തു കൊണ്ടുവന്നു. ബെഞ്ച് നമുക്കറിയാലോ അല്ലേ, ഇല്ലേ? ബെഞ്ച് എന്ന് പറഞ്ഞറിയില്ലേ? വീടിന്റെ അകത്തു നിന്ന് സാധാരണ വിരുന്നുകാർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ഭംഗിയുള്ള ആർഭാടപൂർണമായ കസേരയൊക്കെ ആയിരിക്കും വീടിന്റെ അകത്ത് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടാവുക അല്ലേ. അതിഥികളെ സ്വീകരിക്കാനായിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇരിക്കാനായാലും എത്രയും വിലപിടിപ്പുള്ള കസേരകളൊക്കെ നമ്മൾ സൂക്ഷിക്കും. പക്ഷേ ആ വീട്ടുകാരൻ എന്താണ്, ഒരു ബെഞ്ചാണ് വന്നിരിക്കുന്ന ആ വ്യക്തിക്ക്, നമ്മുടെ രാജൻ കാക്കനാടന് ഇരിക്കാനായിട്ട് ഇട്ടുകൊടുത്തത്. ബാബു ഇരിക്കണം, അത് ഉമ്മറത്ത് കൊണ്ട് വെച്ചിട്ട് പറയണ് അങ്ങ് ഇരുന്നാലും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോ എന്തോ ഉദ്ദേശ്യം അതിന്റെ പിന്നില് ഉണ്ട്. എന്താണെന്ന് നോക്കാം നമുക്ക്. അയാൾ വീണ്ടും അകത്തേക്ക് പോയി. ആദ്യം ബെഞ്ചെടുക്കാൻ പോയി, ബെഞ്ച് കൊണ്ടുവന്നു, ഉമ്മറത്ത് കൊണ്ടിട്ടു, അദ്ദേഹത്തെ പിടിച്ചിരുത്തി. വീണ്ടും അദ്ദേഹം അകത്തേക്ക് പോവുകയാണ്. തെല്ലിട കഴിഞ്ഞ്, തെല്ലിട എന്ന് പറഞ്ഞ എന്താണ് അറിയോ? തെല്ലിട എന്തോ കേട്ടില്ല,
ഒന്നുകൂടെ പറയോ. എനിപടി അഭിനവ് ബിജോയ്, എനിക്ക് തിരിയണില്ല, പറയുന്നുണ്ടെന്ന് മനസ്സിലായി, പക്ഷെ എനിക്ക് തിരിയുന്നില്ല. അത് തന്നെ, തെല്ലിടാന്ന് പറഞ്ഞാൽ അല്പനേരം, കുറച്ചു നേരം അകത്തേക്ക് പോയി, എന്തോ തപ്പിയെടുക്കാനായിരിക്കാം. അപ്പോ അത് ഇത്തിരി നേരം പിടിക്കുമല്ലോ. വെച്ച സാധനം എവിടെയാന്നുള്ളത് കുറെ നാള് മുമ്പ് വെച്ചതാൽ ചിലപ്പോ നമുക്ക് ഓർമ്മയുണ്ടായിന്ന് വരില്ല. അപ്രകാരം അദ്ദേഹം അകത്ത് പോയി തെല്ലിടാ, കുറച്ചു കഴിഞ്ഞ്, അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ, ആ വീട്ടുകാരൻ വീടിന്റെ അകത്ത് പോയി തിരിച്ചു വന്നപ്പോൾ, അയാളുടെ പക്കൽ, അയാളുടെ കൈവശം ഒരു കത്തുണ്ടായിരുന്നു. കത്തെന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, ഒരു ലെറ്റർ. കത്ത് അദ്ദേഹത്തിന്റെ, ആ വീട്ടുകാരന്റെ കൈവശം ഉണ്ടായിരുന്നു. എന്നിട്ടോ അയാൾ അതെന്റെ കയ്യിൽ തന്നു. ആരുടെ? നമ്മുടെ യാത്രികന്റെ കയ്യിൽ തന്നിട്ട് പറയാണ്, എന്താ പറഞ്ഞത്? ബാബു, ഇതിൽ എഴുതിയിരിക്കുന്ന അഡ്രസ് നോക്കൂ. നമ്മള് കത്തെഴുതുമ്പോ വിലാസമൊക്കെ എഴുതുമെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോ അങ്ങ് ഇതിൽ എഴുതിയിരിക്കുന്ന ഈ വിലാസം ഒന്ന് നോക്കൂ. വിലാസം മീൻസ് അഡ്രസ്. എന്റെ മകന്റെ കത്താണിത്. ആരുടെ മകന്റെ? ആരുടെ മകന്റെയാണ്? അനുഷ. ആ മധ്യവയസ്കനായ ആ വീട്ടിലെ വ്യക്തിയുടെ മകന്റെ കത്താണ് അകത്ത് പോയി എടുത്തുകൊണ്ട് വന്ന് ഇപ്പൊ യാത്രികന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. തെളിച്ചം കുറഞ്ഞ ബോൾ പെൻ, അത് നമുക്കറിയാം എന്താ ബോൾ പെൻ. ഞാനിനി അത് പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. നമ്മളൊക്കെ എഴുതുന്ന പേന. ആ ബോൾ പെൻ കൊണ്ട് വടിവില്ലാത്ത, നമ്മുടെ ഒക്കെ വടി ഒത്ത ഹാൻഡ് റൈറ്റിംഗ് ആ അല്ലേ, അല്ലേ, അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റി അങ്ങനെ തോന്നിയിട്ടില്ല? നല്ല ഹാൻഡ് റൈറ്റിംഗ് അല്ലേ നിങ്ങളുടെയൊക്കെ, അല്ലേ? യെസ്. അതെ, അങ്ങനെ വേണം, സ്വയം ഒരു വിശ്വാസം വേണം. ഓക്കെ, നന്നായി എഴുതണം കേട്ടോ. അങ്ങനെ, പക്ഷെ നമ്മളെ ഈ പറയുന്ന കുട്ടിയുടെ തെളിച്ചം കുറഞ്ഞ ബോൾ പെന്ന് കൊണ്ടാണ് ആ കത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെയോ, വടിവില്ലാത്ത, അത്ര ഭംഗിയൊന്നും ഇല്ലാത്ത. വടിവൊത്ത മീൻസ് നല്ല ഭംഗിയില് എഴുതിയിരിക്കുന്ന. ഇവിടെ ഈ കുട്ടി എഴുതിയിരിക്കുന്നത് അധികം ഭംഗിയൊന്നും ഇല്ല. വടിവില്ലാത്ത ഹിന്ദിയിൽ. അപ്പൊ ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? ഹിന്ദി ഭാഷയില് എഴുതിയിരിക്കുന്ന ഒരു കത്ത്, അതാണ് ആ വീട്ടുകാരൻ നമ്മുടെ യാത്രികന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ എന്താ കൊണ്ട് കൊടുത്തേ? കത്ത്. ആരുടെ കത്ത്? മകന്റെ. ആരുടെ മകന്റെ? മധ്യവയസ്കനായ ആ വീട്ടുകാരന്റെ മകന്റെ കത്ത് നമ്മുടെ യാത്രികന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. എന്നിട്ടോ? എന്നിട്ടോ അതിൽ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? വിലാസം. ആ വിലാസം. പിന്നെയോ? അധികം തെളിച്ചില്ലാത്ത ഒരു പേന കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അധികം ഭംഗിയില്ലാതെ ഹിന്ദിയിലാണ് ആ കത്ത് എഴുതിയിരിക്കുന്നത്. അതിന്റെ താഴെ, കത്തിന്റെ താഴെ വലതുവശത്തായി ബിക്രം സിംഗ്, ബിക്രം സിംഗ് എന്നും അതോടൊപ്പം ഡൽഹിയിലെ ഒരു മേൽവിലാസവും എഴുതിയിരുന്നു. സാധാരണ കത്തയക്കുമ്പോ മേൽവിലാസം അയക്കും അല്ലേ, അല്ലേ? ആ അയക്കുന്ന ആളുടെ ആയാലും, ആർക്കാണോ അയക്കുന്നത് അവരുടെയും നമ്മൾ അഡ്രസ് വെക്കാറുണ്ട് സാധാരണ. അപ്പോ അപ്രകാരം അതിന്റെ താഴെ, എഴുത്തിന്റെ താഴെ വലത്തുവശത്തായിട്ട് ബിക്രം സിംഗ്, ആരായിരിക്കാം? അതെ, അതോടൊപ്പം ഡൽഹിയിലെ ഒരു വിലാസവും. എവിടെയാണ് താമസിക്കുന്നത്? അവിടത്തെ വിലാസം. അത്രയും ആ എഴുത്തിൽ ഉണ്ടായിരുന്നു. അയാൾ തുടർന്നു, വീണ്ടും പറയാണ് ആ വീട്ടുകാരൻ, വീണ്ടും പറയുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഒന്നുമില്ലല്ലോ. എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാലോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണോ കേട്ടോ.
ബാബു. എന്നിട്ട് അദ്ദേഹം പറയണെന്ന് പറഞ്ഞു, തുടർന്ന് പറയാണ് ബാബു എന്റെ മകൻ പോയിട്ട്. ആരുടെ മകൻ പോയിട്ട്? നമ്മുടെ ആ വീട്ടുകാരന്റെ മകൻ പോയിട്ട് എവിടേക്ക് പോയിട്ടായിരിക്കും? ദില്ലിയിലേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് പോയിട്ട്. ഒന്നര കൊല്ലം കഴിഞ്ഞു. എത്ര കൊല്ലമായി? ഒന്നര വർഷം അല്ലെങ്കിൽ ഒന്നര കൊല്ലം കഴിഞ്ഞു മകൻ പോയിട്ട് ഡൽഹിയിലേക്ക് പോയിട്ട്. നാലഞ്ചു മാസം മുൻപാണ് ഈ കത്ത് കിട്ടിയത്. ഏത് കത്ത്? ഇപ്പൊ ആ കാണിച്ച കത്ത് അദ്ദേഹത്തിന് കിട്ടിയത് 4-5 മാസങ്ങൾക്ക് മുമ്പ്. അപ്പൊ എത്ര നാളായി? മകന്റെ വിവരം ഒന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു പിതാവാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? അപ്പൊ പിതാവിന്റെ ഒരു വിഷമമാണ് അവിടെ നമ്മൾ കാണേണ്ടത്. എന്താണ്? 4-5 മാസം മുമ്പാണ് മകന്റെ ഈ കത്ത് കിട്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല, മകൻ അവിടെ ഉണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെയുള്ള അറിയാനുള്ള ഒരു പിതാവിന്റെ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ പിതാവിന്റെ വിഷമം എത്ര മാത്രമാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. ക്ലിയർ മക്കളെ? ശരി, അപ്പൊ ഒന്നും കൂടെ നോക്കാം. ബാബു, എന്റെ മകൻ പോയിട്ട് 1.5 കൊല്ലം കഴിഞ്ഞു. 4-5 മാസം മുമ്പാണ് ഈ കത്ത് കിട്ടിയത്. അപ്പൊ ഇത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഒരു 4-5 മാസമായിട്ട് മകന്റെ ഒരു വിവരം ഇല്ല എന്ന് പറഞ്ഞാൽ ഏതായാലും നമ്മളാണെങ്കിലോ ഒരു 5 മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണാതെ ആവുമ്പോ നമ്മള് പാരന്റ്സിന് പേടിയാണ് അല്ലേ? ശരിയല്ലേ? ടെൻഷനായി. ശരിയാണ്. ആ അപ്രകാരം ഇവിടെ 4-5 മാസമായിട്ട് തന്റെ മകനെ കുറിച്ച് ഒരു വിവരമില്ലാതിരിക്കുമ്പോ ആ പിതാവിന്റെ അവസ്ഥ എപ്രകാരമായിരിക്കും എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അങ്ങനെ ഈ കത്ത് കിട്ടിയത് അപ്പൊ എത്ര മാസം മുമ്പാണ്? 4-5 മാസം മുമ്പാണ്. എന്നിട്ടോ എവിടെയോ ജോലി കിട്ടിയത്രേ. ഡൽഹിയിലേക്കാണ് പോയിരിക്കുന്നത്. ഡൽഹിയില് എവിടെയോ മകന് ജോലി കിട്ടിയത്രേ. അതിനുശേഷം കത്തുകളൊന്നുമില്ല. 4-5 മാസം മുമ്പ് കത്ത് കിട്ടി, അവൻ എവിടെയോ ജോലി കിട്ടി എന്ന് പറയുന്നു. അതിനുശേഷം മകന്റെ യാതൊരു വിവരവും ഇല്ല, മകനെ കുറിച്ച് ഒരറിവും ഇല്ല. ക്ലിയർ? ഞാൻ 1-2 കത്ത് അയച്ചിട്ട്, കാരണം എന്താ, മകന്റെ അഡ്രസ് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ, പറഞ്ഞിരുന്നില്ലേ വിക്രം സിംഗ്, ഒരു മേൽവിലാസവും അതില് കണ്ടു കത്തിലുണ്ടായിരുന്നു എന്നും പറഞ്ഞിരുന്നു. അപ്പോ ഈ പിതാവ് എന്ത് ചെയ്തു? 1-2 കത്ത് മകന് തിരിച്ചയച്ചിരുന്നു. പക്ഷേ യാതൊരു മറുപടിയും ഒരു റിപ്ലൈയും മകന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഓക്കെ, ഡൽഹിയിൽ ചെല്ലുമ്പോൾ, അങ്ങ് ഇപ്പൊ ഈ നാട്ടിലാണ്, തിരിച്ച് ഡൽഹിയിലേക്ക് ചെല്ലുമ്പോ എന്തു ചെയ്യണം? ദയവായി നിങ്ങൾ അവനെ കാണണം. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, എന്റെ മകനെ ഈ അഡ്രസ് പ്രകാരം നോക്കി അവനെ ഒന്ന് കാണണം. ആ പിതാവിന്റെ ഒരു അപേക്ഷയാണ്. അവൻ സുഖമായിട്ടിരിക്കുകയാണോ എന്നറിയണം. യാതൊരു കുഴപ്പവും അവനില്ലല്ലോ, ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നുള്ളത് ഓർത്ത് ആ പിതാവിന് ആശ്വസിക്കാമല്ലോ. അതുകൊണ്ട് ആ പിതാവ് പറയണെന്താണ്, അങ്ങ് ഡൽഹിയിലേക്ക് തിരിച്ചു പോകുമ്പോ അവനെ ഒന്ന് കാണണം, അവൻ സുഖമായിട്ടിരിക്കുകയാണോ എന്നൊന്ന് അറിയണം. ഇത്രയും കാര്യം മാത്രം അങ്ങൊന്ന് ചെയ്തു തരണം എന്നുള്ള ഒരു അപേക്ഷയാണ് ആ പിതാവ് യാത്രികനോട് ചോദിച്ചത്. ഇത്രയും മനസ്സിലായോ? അപ്പൊ നമ്മള് ഹിമാലയത്തിൽ കൂടെ പോയി 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 അവസാനം അവിടുത്തെ ചില വീടുകളുടെ അവസ്ഥ, നമ്മൾ കാണുന്ന ലോകമല്ല നമ്മുടെ ലോകമെന്നും യഥാർത്ഥത്തിൽ ഈ വീട്ടുകാരന്റെ ലോകമാണ് ലോകമെന്നുള്ള, അവരുടെ ദുഃഖമാണ് ദുഃഖമെന്നും അവരുടെ ജീവിതമാണ് ജീവിതം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ നമ്മുടെ ജീവിതം ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് ഭൂമിയില് ഇങ്ങനെയും ചില വ്യക്തികള് അല്ലെങ്കിൽ ഇങ്ങനെയും ഒരു സമൂഹം ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മള് എത്തണം. ഓക്കെ മക്കളെ, ഇത്രയും കാര്യങ്ങൾ അറിയാലോ? ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. അടുത്തൊരു ഇത്തിരി വലിയ പാരഗ്രാഫാണ്,
മുഴുവൻ തീരില്ല, തീരുന്നത് വരെ നമുക്ക് എടുക്കാം. ശരി, അപ്പോ ഇത്രയും ആ യാത്രികനോട് വീട്ടുകാരൻ പറയുന്നത് കേട്ടപ്പോ നമ്മുടെ യാത്രികൻ ആ പിതാവിനോട് ചോദിക്കാണ്, എന്താണ്, പയ്യൻ എത്ര വയസ്സുണ്ട്? ഏത് പയ്യനാണ്, ഏത് പയ്യനാണ്? മകന്. ആ വീട്ടുകാരന്റെ മകന് എത്ര വയസ്സുണ്ട്? ഓ യെസ്, ആരോ ഇതിനിടയിൽ എന്തോ പറഞ്ഞല്ലോ. ശരി, അപ്പോ ഞാൻ തിരക്കി, ഞാൻ ഉദ്ദേശിച്ചത് യാത്രികൻ തിരക്കാണ് ആ വീട്ടുകാരനോട്, മകന് എത്ര വയസ്സാണ് പ്രായമുള്ളത്? അപ്പോഴാണ് പറയുന്നത് ഇതിന്റെ നേരെ മൂത്തതാണ് ഏത്, ഇത് എന്ന് ഉദ്ദേശിച്ചത്? ഏത് മകള്? അതു തന്നെ, കറക്റ്റ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങളപ്പോ നന്നായി ഓർത്തു വെക്കുന്നുണ്ട്, നല്ല കാര്യം. ഇതിന്റെ, ഈ പെൺകുട്ടിയുടെ, ആ യാത്രികൻ ആദ്യം വന്നപ്പോ വാതിൽക്കിലേക്ക് വന്ന ആ 10 വയസ്സുള്ള ആ പെൺകുട്ടിയുടെ നേരെ മൂത്തത്, തൊട്ട് മൂത്തതാണ് മകൻ. അധികം പ്രായമൊന്നും ഇല്ല കേട്ടോ, എത്രയാന്ന് നോക്കാം. 14 വയസ്സായി. ആർക്ക്? മകന് 14 വയസ്സായി. ഓക്കെ, അപ്പൊ പെൺകുട്ടിക്ക് 10 വയസ്സാണ്, അവളേക്കാളും തൊട്ട് മൂത്തതാണ് ഈ പറഞ്ഞ മകൻ. 14 വയസ്സാണ് മകന് ഉള്ളത്. വൺവേഡായിട്ട് ചോദിച്ചാ പറയാലോ അല്ലെ? അടുത്തത് നമുക്ക് നോക്കാം. അയാൾ കുടിലിന്റെ വാതിൽക്കലേക്ക് ചൂണ്ടിക്കാണിച്ചു. വാതിൽക്കൽ ആദ്യം കണ്ട പെൺകുട്ടിയുടെ മുഖം കണ്ടു. ഇത് എന്ന് പറഞ്ഞ് കാണിക്കില്ലേ, ഇതിന്റെ നേരെ മൂത്തതാണ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് പോലെ നമ്മുടെ വീട്ടുകാരൻ അങ്ങനെ കാണിക്കുമ്പോ ആരാണ്? വാതിൽക്കലേക്കാണ്, വീടിന്റെ വാതിൽക്കലേക്ക്. ഇവര് വീടിന്റെ ഉമ്മറത്താണ് ഇപ്പൊ ഇരിക്കുന്നത്, ബെഞ്ചിട്ടിട്ട് അവിടെ ഇരുത്തിയൊക്കെയാണ് നമ്മുടെ യാത്രികന്. അപ്പോ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയാണ്, വാതിൽക്കൽ ആദ്യം കണ്ട ആ പെൺകുട്ടിയുടെ മുഖമാണ് ആ വിരല് ചൂണ്ടിയോടുത്ത് നമ്മുടെ യാത്രികൻ അപ്പോ കണ്ടത്. അയാൾക്ക് പിന്നിൽ ആ കുറെ പ്രായം ചെന്ന ഒരു സ്ത്രീ. ആരായിരിക്കാം അത്? കുറെ പ്രായം ചെന്ന ഒരു സ്ത്രീ ആരായിരിക്കാം? ഞാൻ ചോദിക്കാം, അഭിനവോ? അഭിനവിന് എന്തോ നെറ്റിന് പ്രോബ്ലം ഉണ്ട് തോന്നുന്നുണ്ട്. രുദ്ര, രുദ്ര അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ, ആ പ്രായം ചെന്ന സ്ത്രീ ആരായിരിക്കാം? കുട്ടിയുടെ അമ്മ. അത് തന്നെ, ആ കുട്ടിയുടെ അമ്മ, അല്ലെങ്കിൽ ആ മധ്യവയസ്കനായ ആ വ്യക്തിയുടെ ഭാര്യ. അവരായിരുന്നു പ്രായം ചെന്ന ആ സ്ത്രീ. അവർ ആ കുട്ടിയുടെ അമ്മയാവുമെന്ന് ഞാൻ കരുതി. അനേക നാഴികകൾക്കപ്പുറത്ത്, നാഴിക എന്ന് ഉദ്ദേശിച്ചത് അത്രയും ദൂരവ്യത്യാസം, നമ്മുടെ എന്താ പറയാ, ഇവിടെ നിന്ന് ഇപ്പൊ തിരുവനന്തപുരം വരെ എത്താനായിട്ട് നമുക്ക് എത്ര സമയമെടുക്കും? ഏകദേശം ഒരു 5-6 മണിക്കൂറോളം എടുക്കും അല്ലേ? ഇല്ലേ, അറിയാവോ, പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അപ്പൊ പോയവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും, നമ്മുടെ ഇവിടെ നിന്ന് ഏകദേശം തിരുവനന്തപുരം വരെ എത്താനായിട്ട് ഒരു 5-6 മണിക്കൂറോളം എന്തായാലും വേണ്ടിവരും. അപ്പോ ഈ ആള് താമസിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഡൽഹി വരെ ഉള്ള ആ ദൂരത്തെയാണ് ഈ നാഴിക എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നാഴിക എന്ന് പറഞ്ഞാൽ ശരിക്കും 24 മിനിറ്റ് സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു നാഴിക. അപ്പൊ ഇത് അനേക നാഴികകളാണ്, എത്ര നാഴികയാണെന്ന് പറയുന്നില്ല, അത്രയ്ക്കും ദൂരം അകലെ ഉള്ള ആ മകൻ. അപ്പോ അനേക നാഴികകൾക്കപ്പുറത്ത് മഹാനഗരം അല്ലേ, നമ്മുടെ ഡൽഹി എന്നൊക്കെ പറയണത് മഹാനഗരം തന്നെയല്ലേ? യെസ് മാം. അതെ, കാരണം എന്താ, തിരക്കുള്ള ഒരു
സിറ്റിയാണ് അല്ലേ. അതുപോലെ നമ്മുടെ മുംബൈ ഇതൊക്കെ പറയുന്നത് എപ്പോഴും ഭയങ്കര തിരക്കുള്ള നഗരങ്ങളാണ് അവിടെയുള്ള. അപ്പോ ഇത്രയും ദൂരങ്ങൾക്കപ്പുറത്ത് ആ മഹാനഗരത്തിൽ അനാഗത ശ്മശ്രുവായ ഒരു ബാലൻ. അനാഗത ശ്മശ്രു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 14 വയസ്സുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു. ആ അനേക നാഴികകൾക്കപ്പുറത്ത് ഇത്രയ്ക്കും ദൂരത്തിനപ്പുറത്ത് അത്ര വലിയ മഹാനഗരത്തിൽ മീശ പോലും മുളയ്ക്കാത്ത ഒരു ബാലൻ. പ്രായം അത്ര ആയിട്ടല്ലേ ഉള്ളൂ അവന്, 14 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇത്രയ്ക്കും ദൂരെയാണ് വലിയ നഗരത്തിലാണ് ചെന്നിരിക്കുന്നത്. പിന്നെ അവന്റെ പ്രത്യേകത എന്താ? മീശ പോലും മുളച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് ഇത്രയ്ക്കും ദൂരെ പോയി ജോലി ചെയ്യുന്നത്. ക്ലിയർ? തോന്നിയോ? ആ വേർഡ് ടഫ് ആയിട്ട് തോന്നും, സാരമില്ല. നമുക്ക് ഞാൻ എഴുതി കാണിച്ചു തരാം. അനാഗത ശ്മശ്രു. അനാഗത ശ്മശ്രു. അപ്പൊ അവന്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്ന്? എത്ര വയസ്സുണ്ട് അവന്? 14 വയസ്സ് പ്രായം. ഓക്കെ, ദെൻ അനാഗത ശ്മശ്രു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അനാഗത ശ്മശ്രു എന്തതിന്റെ അർത്ഥം പറഞ്ഞേ? മീശ പോലും മുളയ്ക്കാത്ത ഒരു ബാലൻ. അനാഗത ശ്മശ്രുവായ ഒരു ബാലനാണ് ആര്? ആരാണ്? ആ കുട്ടി, ആലെ വീട്ടുകാരന്റെ മകൻ. ഇതാണ് അവന്റെ ഒരു പ്രത്യേകത. 14 വയസ്സേ ഉള്ളൂ. പെൺകുട്ടിക്ക് എത്രയാ പ്രായം? 10 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി. ദെൻ ഇത് മകൻ അല്ലേ? ഓക്കെ, യെസ് മാം. മാച്ചോട്ടെ. യെസ് മാം. യെസ് മാം. അപ്പോ ആ വീട്ടുകാരന്റെ വിഷമം നമ്മളും മനസ്സിലാക്കുക. എന്തൊക്കെയാണ്? 14 വയസ്സുള്ള മകനാണ്, ഇത്രയും ദൂരം അകലെയാണ് പോയിരിക്കുന്നത്, മീശ പോലും മുളയ്ക്കാത്ത വെറും 14 വയസ്സ്. അപ്പൊ നിങ്ങളെക്കാളും എത്ര പ്രായം കൂടുതൽ ഉണ്ടാവും എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. 7ാം ക്ലാസ്സിൽ എത്തിയില്ലേ നിങ്ങള്? അപ്പൊ നിങ്ങളെക്കാളും എത്ര പ്രായം കൂടുതൽ ഉണ്ടാവും ആ കുട്ടിക്ക്? എന്നിട്ടാണ് ഇത്രയും ദൂരങ്ങൾക്കപ്പുറത്ത് ജോലി ചെയ്യാൻ വേണ്ടി ആ മകൻ പോയിരിക്കുന്നത്. അപ്പൊ ആ പിതാവിന്റെ ഉത്കണ്ഠ തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ? ഒരു പിതാവിനെ തീർച്ചയായിട്ടും ഉത്കണ്ഠ ഉണ്ടാവില്ലേ? ഇനിയിപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഈ 14 വയസ്സായ കുട്ടീനെ ജോലിക്ക് വിടാൻ പാടുമെന്ന് അല്ലേ? അല്ലേ? ഇപ്പൊ അതല്ലേ ചിന്തിച്ചേ? യെസ്. എല്ലാവരും എന്താ പറയാ, ധാരാളം സമ്പത്തും ഇതൊക്കെ ആയിട്ട് ജനിച്ചവരല്ല, നമുക്കറിയാം അല്ലേ? പലവരുടെയും സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ വ്യത്യസ്തമാണ് അല്ലേ? നമ്മള് പറഞ്ഞു പാഠത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം ചെറിയ കുടിലാണ് എന്ന് പറഞ്ഞു. പിന്നെ ഒരു മകളുണ്ട്, അപ്പൊ എന്തായിരിക്കും? തീർച്ചയായിട്ടും കുട്ടി പെൺകുട്ടിയാണ്, വീട്ടുകാർക്ക് ഉത്കണ്ഠ കൂടും. കാരണം എന്താ? വിവാഹ പ്രായമാകുമ്പോഴേക്കും കയ്യിൽ ധാരാളം പണം ആവശ്യമാണ്. അപ്പൊ മകനിലാണ് ആ പിതാവിന്റെ പ്രതീക്ഷയൊക്കെ തന്നെയും. അതുകൊണ്ട് അദ്ദേഹം മകനെ ജോലിക്ക് അയച്ചതാണ്. അതല്ലാതെ മകനോടുള്ള ഇഷ്ടക്കുറവൊന്നുമല്ല, മറിച്ച് വിവാഹ പ്രായമാകുമ്പോഴേക്കും മകളെ വിവാഹം ചെയ്ത് അയക്കേണ്ട സമയമാകുമ്പോഴേക്കും കയ്യിൽ എന്തെങ്കിലും കാശ്
കരുതി വെക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരത്തേക്ക് ആ മകനെ ജോലിക്കായിട്ട് ആ പിതാവ് പറഞ്ഞയച്ചിരിക്കുന്നത്. ഇവിടെ അവരുടെ അവസ്ഥ പരിതാപകരമാണെന്ന് നമുക്ക് പറഞ്ഞു. അപ്പൊ ഈ ചുറ്റും ഓറഞ്ച് തോട്ടങ്ങളാണെന്നും പറഞ്ഞു. ഈ ഓറഞ്ച് തോട്ടങ്ങളിലാണ് ഇവര് ജോലി ചെയ്യുന്നത്. അപ്പോ പണി ചെയ്ത് കിട്ടുന്ന കാശൊന്നും ഒന്നിനും തികയില്ല. തീർച്ചയായിട്ടും രണ്ടു നേരത്തെ ഭക്ഷണം എങ്ങനെയെങ്കിലും കഴിക്കാമെന്ന് മാത്രമേ ആ ജോലി കൊണ്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള പ്രതീക്ഷ ആ മകനിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ മകനെ ആ പിതാവ് അപ്രകാരം ജോലിക്ക് പറഞ്ഞയച്ചത്. Is it clear? Yes, ma'am. Yes, ma'am. കഴിഞ്ഞ ദിവസം ഞാനൊരു ചോദ്യം തന്നിരുന്നത് എന്തായിരുന്നു? അളകനന്ദ ഹിമാലയത്തിലാണെന്ന് മനസ്സിലായത് എങ്ങനെ? വേറൊരു തരത്തിലും ചോദിക്കാം. യാത്രികൻ എത്തിച്ചേർന്ന ആ ഗ്രാമത്തെ കുറിച്ച് വിവരിക്കുക. പഠിക്കാലോ? സെയിം തന്നെ. യാത്രികൻ എത്തിച്ചേർന്ന ഗ്രാമം, അതിനെ കുറിച്ച് വിവരിക്കുക. ഏതാണ്? പൈൻമരക്കാടുകളിലൂടെ നടന്നെത്തിയത് വിശാലമായ സമതലത്തിലാണ്. അപ്പൊ രണ്ടു തരത്തിലും ചോദിക്കാം. ബുദ്ധിമുട്ടുണ്ടോ? എളുപ്പമല്ലേ? അടുത്ത ദിവസത്തേക്ക് നന്നായി അഞ്ചു പ്രാവശ്യം പാഠം വായിക്കോ. യെസ്. ഓക്കെ, ടെക്സ്റ്റ് കിട്ടിയോ? ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, തൽക്കാലം അത് നോക്കി വായിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സില് വീണ്ടും കാണാം. നന്നായി വായിക്കാട്ടോ. താങ്ക് യു മാം.